ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ സെപ്സു. ഗായ്സ്, അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഇന്ന് വളരെ സന്തോഷമുള്ള ഒരു ദിവസമാണ്. എന്താന്ന് വെച്ചാല് നമ്മുടെ ചാനലിന്റെ മോണിറ്റൈസേഷൻ കിട്ടിയിരിക്കുകയാണ്. അപ്പോ നമ്മുടെ ചാനലിന് മോണിറ്റൈസേഷൻ എവിടാൻ വേണ്ടിയിട്ട് 4000 പബ്ലിക് വാച്ചവേഴ്സും അതുപോലെ തന്നെ 1000 സബ്സ്ക്രൈബേഴ്സുമാണ് വേണ്ടത്. അപ്പോ നമ്മുടെ ചാനലിൽ ഇപ്പൊ 1000 സബ്സ്ക്രൈബേഴ്സ് കഴിഞ്ഞു, അതുപോലെ തന്നെ 4000 വാച്ചവേഴ്സും കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. അപ്പോ ഇതുവരെ നിങ്ങൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. അപ്പോ നമ്മുടെ ചാനലിൽ ഏകദേശം 60 വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോ ആദ്യം ഇടുന്ന വീഡിയോസൊക്കെ നല്ല വ്യൂ ഒന്നും കയറിയിരുന്നില്ല. പിന്നെ ഞാൻ കുറച്ച് വീഡിയോസൊക്കെ ഇട്ടു, ഏകദേശം കൂടിപ്പോയവര് 500-600 അങ്ങനെയൊക്കെ വ്യൂ അല്ലേ കിട്ടാറുള്ളൂ. ഫസ്റ്റ് ഇടുന്ന വീഡിയോസിനൊക്കെ ഏകദേശം 200, 100, 300 അങ്ങനത്തെ വ്യൂ ഒക്കെ അങ്ങനെയുള്ള വ്യൂ കയറാറുള്ളൂ എന്റെ ചാനലിൽ. പൊതുവെ വ്യൂസ് ഒക്കെ കുറവായിരുന്നു. പിന്നെ ഞാൻ ഒരു വീഡിയോ ഇട്ടു യൂട്യൂബിൽ എങ്ങനെ വീഡിയോ ഉള്ളാക്കാന്ന് പറഞ്ഞു. അപ്പൊ ആ വീഡിയോ ഒക്കെ നല്ല വ്യൂ കയറി, ഏകദേശം 60,000 വ്യൂവോളം കയറി. അപ്പോ ആ വീഡിയോ ഒക്കെ നല്ല വാച്ചവാച്ചൊക്കെ കിട്ടി വരുമ്പോഴാണ് അതിന് ഗൈഡ് ലൈൻ സ്ട്രൈക്ക് കിട്ടുന്നത്, എന്റെ ചാനലിൽ ഗൈഡ് ലൈൻ സ്ട്രൈക്ക് കിട്ടി. അപ്പൊ അത് യൂട്യൂബിന് എതിരായ വീഡിയോ ആണെന്ന് ഉണ്ട്. അപ്പോ ടേംസ് ഓഫ് പോളിസിക്ക് എതിരായിട്ട് ഞാൻ പ്രവർത്തിച്ചു എന്നുള്ള ആ വീഡിയോ അവർ റിമൂവ് ചെയ്ത് കാണണം. അപ്പം അതിന്റെ വാച്ച് ഹൗസൊക്കെ ഒരുപാട് നഷ്ടപ്പെട്ടു. പിന്നെ ഞാൻ ഒരു വീഡിയോ ഇട്ടു നെയ്മറിന്റെ പെസ്സിന്റെ ഒരു വീഡിയോ ഇട്ടിരുന്നു, നെയ്മറിന്റെ പാക്ക് ഓപ്പണിംഗ് വീഡിയോ ഇട്ടിരുന്നു. അപ്പൊ അതിന് ഏകദേശം എനിക്ക് ഇപ്പോ 17K വ്യൂവേഴ്സ് ഉണ്ട്. അപ്പൊ അതിന് നല്ല വ്യൂ കിട്ടിയിരുന്നു എന്റെ ചാനലിൽ. പിന്നെ ഞാനിപ്പോ ഞാൻ 60 വീഡിയോ അപ്ലോഡ് ചെയ്തു. അപ്പോ എനിക്ക് 57 വീഡിയോ എന്ന് തോന്നുന്നു 1 GB വാട്സപ്പിന്റെ വീഡിയോ ഞാൻ ഇട്ടിരുന്നു. അപ്പൊ ആ 1 GB വാട്സപ്പിന്റെ വീഡിയോക്ക് നല്ല വ്യൂ കയറി. അതിനിപ്പോ ഏകദേശം 1 lakh വ്യൂ മുകളിൽ 1 lakh അടിച്ചിരിക്കുകയാണ്. അപ്പോ അതിന് ഏകദേശം നമ്മുടെ വാച്ച് ഹൗസ് ഏറ്റവും കൂടുതൽ അരിയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ അതാണെങ്കിൽ 17 ഉള്ള വീഡിയോ ആണ്. അപ്പോ അതങ്ങ് വൈറലായി അങ്ങനെ കയറിപ്പോയി. ഒരു ദിവസം ഏകദേശം 2000-3000 വ്യൂ ഒക്കെ കയറി അങ്ങ് പോകുന്നുണ്ട്. അപ്പൊ അതിങ്ങനെ ട്രെൻഡിങ് പോവുകയാണ് യൂട്യൂബിന്റെ. അപ്പോ അതിന് ഏകദേശം എനിക്ക് ഇപ്പൊ 2.5 lakh മിനിറ്റ് കിട്ടി. മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ എനിക്ക് ഉറപ്പില്ല, ഒന്നിക്ക് 2 lakh അല്ലെങ്കിൽ 2.5 lakh അങ്ങനെ എന്താണ് കണക്ക്, 4000 വാച്ചവേഴ്സ്. അപ്പോ അത് മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 2 lakh തോന്നുന്നു. അപ്പൊ എനിക്ക് അതിന് മാത്രമായിട്ട് 2.5 lakh മിനിറ്റ് കിട്ടിയിരുന്നു. അപ്പൊ ആ വീഡിയോ ഉള്ളതുകൊണ്ടാണ് ഇപ്പൊ വൈറലായിട്ട് ഇവിടെ എത്തിയത്. അപ്പോ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. ഞാൻ പിന്നെ ഇപ്പൊ ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം 1 കൊല്ലം 3 മാസത്തോളം ആയി. അപ്പോ ഫസ്റ്റ് വല്ല വ്യൂ ഒന്നും ഉണ്ടായില്ല. പിന്നെ ഞാൻ അടുത്ത് പിന്നെ മൂടെല്ലാം പോയി, വീഡിയോസ് ഒക്കെ ഇടല് കുറവാണ്, പിന്നെ വ്യൂ ഒന്നും കയറുന്നില്ല. പിന്നെ വെറുതെ ഇങ്ങനെ ഇട്ടു പോകാൻ തോന്നി. പിന്നെ ഒരു വീഡിയോ ഇട്ടപ്പാണ് വൈറലായി കിട്ടിയത്, ഞാൻ പോലും വിചാരിച്ചില്ല വൈറലാവുന്നു. അപ്പൊ അതെങ്ങനെ വെച്ചാൽ ഞാൻ നല്ല അട്രാക്റ്റീവ് തമ്മിൽ വെച്ചു, പിന്നെ അതുപോലെ തന്നെ അടിപൊളി ടാഗ് ഡിസ്ക്രിപ്ഷനിൽ നല്ല അടിപൊളി കൊടുത്തു. അങ്ങനെയാണ് ഏകദേശം വൈറലായി കിട്ടിയത് തന്നെ. അപ്പോ നിങ്ങൾ ആരെങ്കിലും ചാനൽ തുടങ്ങാൻ സ്റ്റാർട്ട് ചെയ്യാൻ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ തുടങ്ങാം, എന്തായാലും നിങ്ങൾക്ക് മോണിറ്റൈസേഷൻ കിട്ടും. ഞാൻ തന്നെ തുടങ്ങിയെന്ന് വെച്ചാൽ വെറുതെ ഒരു വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോൾ ഒരു വീഡിയോ ജസ്റ്റ് ഇടാൻ തുടങ്ങിയതാണ്. ഞാൻ വിചാരിച്ചു ഫസ്റ്റ് വെച്ചാൽ ഇപ്പോ വീഡിയോ ഇട്ടപ്പാടി എനിക്ക് പൈസ കിട്ടു, ഫസ്റ്റ് തന്നെ ബാങ്ക് അക്കൗണ്ട് എടുത്തിട്ട് പൈസ എല്ലാം കിട്ടും എന്ന് വിചാരിച്ചത്. പക്ഷേ പിന്നെയാണ് അറിഞ്ഞത് നമുക്ക് 4000 പബ്ലിക് വാച്ചേഴ്സ് വേണം, പിന്നെ 1000 സബ്സ്ക്രൈബേഴ്സ് വേണം, അങ്ങനെയൊക്കെ വേണം. പിന്നെ അറിഞ്ഞത് ഞാൻ ഇപ്പോ ആദ്യം വെച്ചാല് ഒരു ദിവസം 2 വീഡിയോ ഇട്ടിട്ടുണ്ട്. പിന്നെ നല്ല മൂടായിരുമ്പോ 2 വീഡിയോ ഒക്കെ ഇടും. പിന്നെയാണ് വീഡിയോ ഇടാണ്ട് പിന്നെ മൂട് പോയി. മാസത്തിൽ 2-3 വീഡിയോ ഒക്കെ ആയിട്ട് ഇപ്പൊ ഇടുന്നു, അങ്ങനെ ഇടലുള്ളൂ. ഇപ്പൊ മോണിറ്റൈസേഷൻ എവിടെയായിരിക്കും, ഞാൻ ഇപ്പൊ അപ്ലൈ ചെയ്തു. എന്തായാലും അവര് 3 weeks റിപ്ലൈ, 1 weeks റിപ്ലൈ വരും. ഏകദേശം 1 weeks റിപ്ലൈ എടുക്കുക. എന്തായാലും 4-5 ദിവസത്തിനുള്ളിൽ കിട്ടും റിപ്ലൈന്. പിന്നെ ആഡ്സൻസ് അക്കൗണ്ട് ഒക്കെ ക്രിയേറ്റ് ചെയ്തു, ഇനി ബാങ്ക് അക്കൗണ്ടും ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കണം. അപ്പൊ അത് കൊടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് അവർ മോണിറ്റൈസേഷൻ തരണം. അപ്പൊ അണ്ടർ റിവ്യൂ ചാനൽ പോയിരിക്കുകയാണ്. അവരൊരു ചാനലിൽ ഒരു കുഴപ്പമില്ല, അവർക്ക് അതൊക്കെ ചെക്ക് ചെയ്തിട്ട് നമുക്ക് റിപ്ലൈ തരുന്നതായിരിക്കും 5 ദിവസത്തിനുള്ളിൽ. ഏകദേശം 1 ആഴ്ചയാണ് ടൈം, 5 ദിവസത്തിനുള്ളിൽ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോ എന്നോട് ഒരുപാട് പേര് ചോദിച്ചു നിങ്ങൾക്ക് പൈസ കിട്ടാൻ തുടങ്ങിയോ, യൂട്യൂബിൽ എത്ര പൈസ കിട്ടി, അങ്ങനെ ചോദിക്കാറുണ്ട്. അപ്പൊ എനിക്ക് ഇതുവരെ യൂട്യൂബിൽ നിന്ന് 5 പൈസ കിട്ടിയിട്ടില്ല. അപ്പൊ ഇനി കിട്ടും, എനിക്കിപ്പോ ചാനൽ മോണിറ്റൈസേഷൻ എനേബിൾ ആയി. ഇനി ഞാൻ എന്റെ ബാങ്ക് അക്കൗണ്ടും കാര്യങ്ങളൊക്കെ കൊടുക്കണം, അതൊക്കെ ഈ ഒരാഴ്ച കൊണ്ട് കൊടുക്കുന്നതായിരിക്കും കിട്ടിക്കഴിഞ്ഞാൽ. അപ്പൊ അത് കൊടുത്തിട്ട് എന്റെ അക്കൗണ്ടിൽ $100 കയറണം. ഡോളറിന്റെ കണക്കിലാണ് യൂട്യൂബിൽ നിന്ന് പൈസ ഇട്ടല്. അപ്പൊ $100 കയറിക്കഴിഞ്ഞാൽ എനിക്ക് പൈസ എടുക്കാൻ കഴിയും എന്റെ അക്കൗണ്ടിൽ നിന്ന്. അപ്പൊ $100 ആവുന്നവരെ നിങ്ങൾ വീഡിയോസ് കാണും, അതുപോലെ തന്നെ പരസ്യം എന്റെ യൂട്യൂബ് ആ രീതിയിൽ വീഡിയോസിൽ പരസ്യം കൊടുക്കും. അപ്പൊ നിങ്ങൾ എത്രത്തോളം പരസ്യം കാണുന്നത് അതിനൊക്കെ അനുസരിച്ചായിരിക്കും ഡോളർ അക്കൗണ്ടിലേക്ക് കയറുന്നത്. അപ്പൊ നല്ല വ്യൂ കയറുന്ന വെച്ചിട്ട് അതിനനുസരിച്ചിട്ട് നല്ല വ്യൂസ് അനുസരിച്ചിട്ട് ഡോളർ കയറും. അങ്ങനെ $100 വരെ ആയിക്കഴിഞ്ഞാലാണ് നമ്മുടെ ചാനലിൽ എനിക്ക് പൈസ എടുക്കാൻ കഴിയുകയുള്ളു. അപ്പൊ എനിക്ക് ഇതുവരെ പൈസ കിട്ടിയിട്ടില്ല അപ്പൊ പൈസ കിട്ടുമെന്ന് വിചാരിക്കുന്നു. എനിക്ക് ഒരിക്കലും യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടണമെന്നുണ്ട്. അപ്പൊ കിട്ടുമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോ $100 ആവുന്ന നേരം നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഒക്കെ കണ്ടിട്ട്. അപ്പൊ ഒരിക്കലും എനിക്ക് യൂട്യൂബിൽ പൈസ കിട്ടണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പൊ കിട്ടുമെന്ന് വിചാരിക്കുന്നു. പിന്നെന്താ പറയാ, ഇപ്പൊ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി. അപ്പൊ നിങ്ങൾ മാക്സിമം അങ്ങോട്ട് സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ആരെങ്കിലും ചാനൽ തുടങ്ങാൻ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ തുടങ്ങുക. എന്തായാലും നിങ്ങൾക്ക് ഈ നേരം നിങ്ങൾ എന്തായാലും മോണിറ്റൈസേഷൻ കിട്ടുന്നതെന്ന് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾ മാക്സിമം വീഡിയോ ഇടുക, മാക്സിമം യൂട്യൂബിൽ ഇതാക്കാം. മാക്സിമം ഇപ്പൊ ഡെയിലി വീഡിയോ ഇടാൻ കഴിഞ്ഞാൽ അത്രയും ഡെയിലി വീഡിയോ ഇടുക, അല്ലെങ്കിൽ ആഴ്ചക്കൊരു വീഡിയോ.
മാസത്തിൽ കുറഞ്ഞത് ഒരു അഞ്ച് വീടും വീടും അങ്ങനെ അങ്ങ് നിങ്ങൾ നോക്കും. അപ്പൊ ഞാൻ വെച്ചാൽ നല്ല മടി കാണിച്ചിരുന്നു ഇടാൻ വേണ്ടിട്ട്, എനിക്ക് വല്ല മൂടൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ആ ജി ബി വാട്സപ്പിന്റെ വീഡിയോ ഒക്കെ നല്ല വ്യൂ ആയിക്കൊണ്ട് പിന്നെ അങ്ങോട്ട് ഇനിയിപ്പോ അങ്ങോട്ട് ഞാൻ തീർച്ചയായിട്ടും ആഴ്ചയ്ക്ക് കുറഞ്ഞത് വീടും കിടുന്നതായിരിക്കും. അപ്പോ സപ്പോർട്ട് പേർക്ക് നന്ദി. അപ്പോ ഞാൻ എന്റെ മോണിറ്റൈസേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളോട് പറയുന്നതായിരിക്കും നെക്സ്റ്റ് വീഡിയോയില്. അപ്പോൾ പുതിയൊരു വീഡിയോ കാണും. രശ്മി ശരി സൈനിങ് ഔട്ട്.